പാർലമെന്റിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമായ പ്രതിഷേധത്തിന്റെ മുഖ്യ ആസൂത്രകൻ അധ്യാപകനായ ലളിത് ഛായാണെന്ന ദില്ലി പോലീസ് ഒളിവിലുള്ള പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി സുരക്ഷാ പരിശോധനയെക്കുറിച്ച് മനസ്സിലാക്കാൻ പ്രധാന പ്രതികളിൽ ഒരാളായ മനോരഞ്ജൻ പഴയ പാർലമെന്റ് മന്ദിരം നേരത്തെ സന്ദർശിച്ചിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി പ്രതികൾക്കെതിരെ യു ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുകയാണ് പാർലമെന്റിനുള്ളിൽ കയറി പ്രതിഷേധിച്ച സാഗർ ശർമ്മയും മനോരഞ്ജനുമടക്കമുള്ള ആറുപേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ലളിത് ഛായെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് കൊൽക്കത്തയിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ലളിത് ഛാ ആയിരുന്നു എല്ലാം ആസൂത്രണം ചെയ്തത് പ്രതിഷേധത്തിനായി പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനം തെരഞ്ഞെടുത്തതും ഇയാളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഭഗത് സിംഗിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്ന ഇയാൾക്ക് ഏതെങ്കിലും ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടോയെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ക്കുള്ള സുരക്ഷാ പരിശോധനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി ബജറ്റ് സമ്മേളനത്തിനിടയിൽ മറ്റൊരു പ്രതിയായ മനോരഞ്ജൻ പഴയ പാർലമെന്റ് മന്ദിരത്തിലെത്തിയിരുന്നു സന്ദർശകരുടെ ഷൂ പരിശോധിക്കില്ലെന്ന് അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇതിനു പിന്നാലെ പ്രതികൾ ഒത്തുചേർന്ന് പദ്ധതി ആസൂത്രണം ചെയ്തു ഗുരുഗ്രാം സ്വദേശി ബിക്കി ശർമ്മയെയും ഭാര്യയെയുമാണ് ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ദില്ലിയിലെത്തും മുമ്പ് ബിക്കി ശർമ്മയുടെ വീട്ടിലാണ് കഴിഞ്ഞതെന്ന് ചോദ്യം ചെയ്യലിനിടെ പ്രതികൾ മൊഴി നൽകി ഇവിടെ വെച്ച് പലവട്ടം യോഗം ചേർന്നു ഒന്നര വർഷം മുമ്പാണ് ആസൂത്രണം തുടങ്ങിയത് പ്രതിഷേധത്തിനായി പാർലമെന്റിൽ എത്തുന്നതിനു മുമ്പ് ഗേറ്റിൽ വെച്ചും പ്രതികൾ കൂടിക്കാഴ്ച നടത്തി എല്ലാവരും പാർലമെന്റിനകത്ത് കയറി പ്രതിഷേധിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് എന്നാൽ രണ്ടു പേർക്ക് മാത്രമാണ് പാസ് ലഭിച്ചത് സുരക്ഷാ വീഴ്ചയ്ക്ക് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രതികൾക്കെതിരെ യു എ പി എ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടർ ദില്ലി